കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈറ്റ് ഷാഡോ 24/7 വെബ് ടി വിയിലൂടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന നിസ്സലനായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനങ്ങളെ ചൊല്ലുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപാകെ വരുവാൻ സർവശക്തനായ ദൈവം കൃപയും സാവകാശവും ബലവും ആയുസ്സും ആരോഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെ പ്രസിദ്ധമായൊരു വാക്യം വായിക്കുവാറുണ്ട്. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു നീതിമാന്റെ പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഇപ്പോൾ പ്രാർത്ഥന ഉണ്ട്, ശ്രദ്ധയേറിയ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ശ്രദ്ധയേറിയൊരു പ്രാർത്ഥന ചെയ്തപ്പോൾ അതിൽ ദൈവം ശ്രദ്ധിച്ച ചില വിഷയങ്ങളാണ് നാം ഇന്ന് ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു ഒരു ഉപമ പറയാനിടയായി. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ചാണ് അവൻ ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. ഉപമയിൽ രണ്ട് വ്യക്തികൾ, പരീശനും ചുങ്കക്കാരനും. ഈ കഥ, ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് യേശു പറയുവാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ചിലർ തങ്ങളെ തന്നെ നീതിമാന്മാർ എന്ന് വിളിക്കുന്നു, മറ്റു ചിലരെ ധിക്കരിക്കുകയും ചെയ്യുന്നു. യേശു തന്നെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിടുവിപ്പാൻ അല്ലെങ്കിൽ രക്ഷിപ്പാൻ വന്നിരിക്കുന്നത്. നാം യാക്കോബ് പറയുന്നതും അതേ ഇപ്പോൾ പറയുവാനിടയായി. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞ നീതിമാന്മാരെ അല്ല രക്ഷിക്കാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നീതിമാൻ ആരാണ്? ആ നീതിമാൻ ആരാണ്? ഇപ്പൊ നീതിമാന്മാരെ രക്ഷിക്കാൻ അല്ലല്ലോ യേശു വന്നേ. അപ്പോൾ നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹബക്കൂക്ക് പറയുന്ന വാക്യം നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പൗലോസ് അത് തന്റെ ലേഖനങ്ങളിൽ മൂന്നിടത്ത് എടുത്തു പറയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലും ലോമലേഖനത്തിലും എല്ലാം എടുത്തു പറയുന്ന ഒരു വാക്യമാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്നാൽ യേശു പറയുന്നു, നീതിമാന്മാരെ അല്ല ഞാൻ രക്ഷിക്കാൻ വന്നത്. എന്താണ് ഇതിന്റെ വ്യത്യാസം? നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീതിമാൻ ബൈബിളിൽ തന്നെയുണ്ട്. നീതിമാൻ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ സ്വയം നീതീകരിക്കുന്ന വ്യക്തികളാണ് നീതിമാൻ. അങ്ങനെ ഒരു നീതിമാനുണ്ട്. ഇനി മറ്റൊരു നീതിമാനുണ്ട്, ദൈവം നീതീകരിക്കുന്നവൻ. അങ്ങനെ രണ്ടു വിധത്തിലുള്ള നീതിമാന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് അവർ തന്നെ ഇട്ടിരിക്കുന്ന പേരാണ്. ഈ വന്ന കാലത്ത് കുറച്ച് കാശൊക്കെ കൊടുത്താൽ മതി, ഡോക്ടറേറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ, വലിയ മുടക്കൊന്നും കൂടാതെ സമ്പാദിക്കുന്ന ഒരു പേരാണ് അന്നത്തെ കാലത്ത് ഡോക്ടറേറ്റാണ് പരീശന്മാരുടെ നീതിമാൻ എന്ന വിളി. അവർക്കത് വലിയ കാര്യമാണ്. അവര് സ്വയം അഭിമാനിക്കുന്നു, ഞങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടറേറ്റ് കിട്ടിയ ഒരു തത്തുല്യതയാണ് നീതിമാൻ എന്ന് പറയുന്നത്.
അപ്പൊ കർത്താവ് ആ അർത്ഥത്തിൽ തന്നെയാണ് അവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സ്വയം നീതീകരിക്കുന്ന നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ ഞാൻ രക്ഷിപ്പാൻ വന്നത്. കുറച്ചുകൂടെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ 15 അധ്യായത്തിൽ നമുക്കതിൻ്റെ നിർവചനം, അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 15 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ യേശു വീണ്ടും 15 അധ്യായത്തിൽ ഉപമ പറയുന്നുണ്ട്. 3 ഉപമകൾ. ഒന്ന് കാണാതെ പോയ ഒരാട്, 100 ഒന്ന് കാണാതെ പോയി. മറ്റൊന്ന് 10 ദ്രഹ്മയിൽ ഒന്ന് കാണാതെ പോയി. മറ്റൊന്ന് 2 പുത്രന്മാർ, ഒരാള് കാണാതെ പോയി അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങി. അങ്ങനെ 3 കഥകൾ പറയുന്നിടത്ത് യേശു വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, അങ്ങനെ തന്നെ 15 അധ്യായം 7 വാക്യത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷം, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. വളരെ ശ്രദ്ധിക്കണം, എന്താണ് യേശുവിടെ ഉദ്ദേശിക്കുന്നത്? മാനസാന്തരം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന പരീശൻ, അങ്ങനെയുള്ളവർ 99 നീതിമാന്മാരാണ്, 99 ആടുകൾക്ക് തുല്യരാണ്. അവർക്ക് ഇപ്പോൾ മാനസാന്തരം ആവശ്യമില്ല, വിടുതൽ ആവശ്യമില്ല, ദൈവമൊരുക്കിയ രക്ഷയുടെ പദ്ധതി അവർക്ക് ആവശ്യമില്ല. എന്നാൽ 100 കാണാതെ പോയി ആ ആടിന് ഇന്നും ഒരു വിടുതൽ ആവശ്യമാണ്. ആ ആടാണ് മാനസാന്തരപ്പെടുന്ന പാപി. അപ്പൊ 2 നീതിമാന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് സ്വയം നീതീകരിക്കുന്നു എന്നർത്ഥം. അവരെ കുറിച്ച് കർത്താവ് പറയുന്നു അവർക്ക് മാനസാന്തരം ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ എനിക്ക് മാറ്റത്തിന്റെ ആവശ്യമില്ല, എനിക്ക് താഴേണ്ട ആവശ്യമില്ല, എനിക്ക് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന വ്യക്തികൾ അവരാണ് ഈ 99 പേരുടെ കൂട്ടത്തിൽ. അവരാണ് നീതിമാന്മാർ, അവരാണ് സ്വയം പുകഴുന്നത്. കർത്താവിന് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല, അവരാവശ്യമില്ല. കാരണം രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. ഇവിടെ ഈ മാനസാന്തരപ്പെടുന്ന പാപി അവനെ കുറിച്ച് പറയുന്നു, അവൻ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. 2 കഥ പറയുമ്പോഴും യേശു പറഞ്ഞു അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എടുത്തു പറയുന്നുണ്ട് ഒരു പാപിയെ കുറിച്ച് എന്ന്. മാനസാന്തരപ്പെടുന്നവൻ ഒറ്റ വ്യക്തിയെ ഉള്ളെങ്കിലും ദൈവത്തിന് അതിൽ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത, കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചു. ദൈവം ആ സ്നേഹം എല്ലാവർക്കും ക്രൂശിലൂടെ നൽകി. വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ ദുഃഖവെള്ളി, അതുപോലെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എല്ലാം കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നാം തിരിച്ചറിയണം, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട സ്വന്തം പ്രാണനെ കാൽവരി കുരിശിൽ യാഗമായി അർപ്പിച്ച ഒരു അരുമനാഥന്റെ സ്നേഹമാണ് ഈ ആഘോഷങ്ങളുടെ എല്ലാം പിന്നിൽ. ഈ ദിവസങ്ങൾ ആചരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ അർത്ഥം യേശു നമുക്ക് വേണ്ടി തൻ്റെ സ്നേഹം, ദൈവ സ്നേഹം നൽകി എന്നുള്ളതാണ്. അത് തിരിച്ചറിയുമ്പോഴേ പാപിയായ ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. ആ മാനസാന്തരത്തിലൂടെയാണ് അവന് ദൈവത്തിങ്കിൽ നിന്നും നീതി ലഭിക്കുന്നത്, കുറച്ചുകൂടെ പറഞ്ഞാൽ നീതീകരണം ലഭിക്കുന്നത്. കാരണം 18 അതിൻ്റെ ഒടുവിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 18 വാക്യം, പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പരീശനായ മതനേതാവായ ആത്മീകനെന്ന് അഭിമാനിച്ചു കൊണ്ടിരുന്ന
ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുകയും മാസത്തിലൊരിക്കൽ ദശാംശം കൃത്യമായി കൊടുക്കുകയും ചെയ്യുന്ന ഈ പരീശൻ പോകുമ്പോൾ നീതിമാനല്ലാതെയാണ് പോകുന്നത്. കാരണം അവന് നീതീകരണം ലഭിച്ചില്ല. അപ്പോൾ എന്താണ്? സ്വയം നീതീകരിക്കുന്നവനാണ് ഒന്നാമത്തെ നീതിമാനെങ്കിൽ, രണ്ടാമത്തെ നീതിമാൻ ദൈവം നീതീകരിക്കുന്നവനാണ്. കുറച്ചുകൂടെ പറഞ്ഞാൽ, മാനസാന്തര ആവശ്യമില്ല, ഞാൻ ഓക്കെയാണെന്ന് പറയുന്നവൻ ഒന്നാമത്തെ നീതിമാൻ. അവനെ തേടിയല്ല കർത്താവ് വന്നത്. എന്നാൽ എനിക്ക് മാനസാന്തര ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവസന്നിധിയിൽ തകർക്കപ്പെട്ടവനായി മാറുന്ന അവനെ ദൈവം നീതീകരിക്കും. അതായത്, കുറ്റം ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ ദൈവം കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ശരിക്കുമുള്ള നീതിമാൻ. ഒന്നുകൂടെ പറയാം, കുറ്റമേറ്റു പറയുന്നവനെ ഇനിമേൽ നീ കുറ്റവാളി അല്ല എന്ന് ദൈവം ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നീതിമാൻ. ആദ്യത്തെ നീതിമാൻ സ്വയപുകഴ്ച, സ്വന്തമായി കൊണ്ടു നടക്കുന്ന ഡെസിഗ്നേഷനാണ്, പദവിയാണ്. എന്നാൽ ദൈവം മുമ്പിൽ അതിന് വിലയില്ല. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ഫലകരമാകണമെങ്കിൽ നാം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. നാം എന്താ ശ്രദ്ധിക്കേണ്ടത്? നാം ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഞാനൊരു 5 don'ts ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്, തങ്ങൾ നീതിമാന്മാരാണ് എന്ന് പരീശന്മാർ ഉറച്ചു. അതായത്, തങ്ങൾക്ക് കുറ്റമൊന്നും ഇല്ല, എന്നിൽ തെറ്റുകളൊന്നുമില്ല, എനിക്കങ്ങനെ ക്രമീകരണത്തിൻ്റെ ആവശ്യമില്ല, മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഉറച്ചവർ ഒരിക്കലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെത്തത്തില്ല. അവർക്ക് നീതീകരണമില്ല, ദൈവം അവരിൽ പ്രസാദിക്കത്തില്ല. കായീനെ കുറിച്ച് നാം ഉൽപ്പത്തിയിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, കായീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം തിരിച്ചറിയണം, നമ്മിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവപ്രസാദം ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒന്നാമത്, നാം അത് ചെയ്യരുത്. നമ്മിൽ കുറ്റമില്ല എന്ന് നാം ഒരിക്കലും പറയരുത്. നാം നീതിമാന്മാരാണ് എന്ന് ഒരിക്കലും നാം ഉറക്കരുത്. മനസ്സിൽ വന്നേക്കാം, അത് നമ്മൾ ഉറപ്പിക്കരുത്. പരീശന്മാരുടെ ഏറ്റവും വലിയ തെറ്റതായിരുന്നു, അവരതങ്ങ് ഉറപ്പിച്ചു, അവരതിൽ തന്നെ ദൃഢമായി നിന്നു. അല്ല, പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അഹങ്കാരമോ സ്വയം നീതീകരണമോ സ്വയപ്രശംസയോ സ്വാർത്ഥതയോ ഒക്കെ വരും, അഹന്ത വരും. ആ സമയത്ത് അതിനെ നാം തകർക്കണം, അതിനെ നാം ഇല്ലായ്മ ചെയ്യണം, അതിനെന്ത് ചെയ്യണം. തുടർന്ന് നാം അതിനെക്കുറിച്ച് ഒരു പോയിന്റ് ചിന്തിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, മറ്റുള്ളവരെ ധിക്കരിച്ചു. മറ്റുള്ളവരെ പലപ്പോഴും താഴ്ത്തിക്കെട്ടുന്ന ഒരനുഭവം പ്രാർത്ഥനയിൽ പോലും ഉണ്ട്. കർത്താവേ, നീ അവരോട് ഇടപെടണമേ, കർത്താവേ നീ അവരെ ഒന്ന് തൊടണമേ എന്ന് വാസ്തവത്തിൽ രണ്ടർത്ഥത്തിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും. വാസ്തവമായും ദൈവം അവരെ സന്ദർശിച്ച് വിടിവിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവേ, അവരെ നീ തൊടണം. പണ്ട് ഏലിയാവ് ആകാശത്തു നിന്ന് തീ ഇറക്കിയതുപോലെ ഇവരെ തീ ഇറക്കി നശിപ്പിക്കണം, പാപികളോട് നീ ഇടപെടണം. സുവിശേഷ വിരോധികൾ ഹോണടിച്ച് തകർക്കുമ്പോൾ, നമ്മെ ഉപദ്രവിക്കുമ്പോൾ, പല നിലയിൽ നമ്മെ സ്തോത്രം നമ്മെ ഭീഷണിപ്പെടുത്തുമ്പോൾ,
പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമ്പോഴൊക്കെ ഒരുപക്ഷെ ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായി മാറാറുണ്ടോ? ഉണ്ടാകരുത്. നാം വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. ആരെയും താഴ്ത്തിക്കെട്ടുവാനല്ല നമ്മുടെ പ്രാർത്ഥന, നമ്മെ ഉയർത്തുവാനുമല്ല പ്രാർത്ഥന. പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയായിരിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന, ഫലം നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന വാസ്തവത്തിൽ ദൈവമുൻപിൽ വിലയുള്ളതായി ഫലമുള്ളതായി മാറണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നാം നീതിമാന്മാരാണ്, നാം കുറ്റമറ്റവരാണ് എന്ന് ഉറക്കരുത്. രണ്ട്, മറ്റുള്ളവരെ നാം താഴ്ത്തിക്കെട്ടരുത്, അവരെ ധിക്കരിക്കരുത്. പ്രാർത്ഥന അതിനു വേണ്ടിയുള്ളതല്ല. കൺവെൻഷനും മറ്റും പരസ്യമായി നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ നാം താഴ്ത്തിക്കെട്ടി പ്രാർത്ഥിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നാം വളരെ ശ്രദ്ധിക്കണം. പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ, മറ്റു മതവിശ്വാസികളെ, ആ നാട്ടുകാരെ ഒക്കെ നമ്മൾ വളരെ ആദരിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ലാതെ നാം പാപികളോട് ദൈവം ഇടപെടണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് സോറി നാം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ജാതികളോട് ഇടപെടണമേ, ആ പദവും മറ്റും നാം പൊതുവിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജാതികൾ എന്ന പദം നമുക്കുള്ളിൽ മതി. വചനം ബൈബിളിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം ഓർക്കണം, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ ജാതികളെന്നല്ലേ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ആരെയും ഒരു പദം കൊണ്ട് പോലും താഴ്ത്തിക്കെട്ടി നമ്മുടെ പ്രാർത്ഥനയിൽ നാം അത് ചെയ്യരുത്. നാം വളരെ ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, ഈ പരീക്ഷൻ ചെയ്തത് നാം ചെയ്യാതിരിക്കേണ്ടത് താരതമ്യം ചെയ്യുന്നു എന്നതാണ്. പ്രാർത്ഥനയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യും പലപ്പോഴും. ഞാൻ അവരെ പോലെയല്ല, ഞാനേതോ സംതിങ് ആണ് എന്ന് തോന്നുന്ന ഒരനുഭവം പലപ്പോഴും പലരുടെയും പ്രാർത്ഥനയിലുണ്ട്. വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയായിട്ടല്ല താരതമ്യം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിയുമായിട്ട് നമ്മളൊന്ന് താതാത്മ്യപ്പെടണം, താരതമ്യം ചെയ്യണം. യേശുവിനെ നാം കാണേണ്ടത്, യേശുവിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്, യേശുവുമായിട്ടാണ് നാം താരതമ്യം ചെയ്യേണ്ടത്. ആ യേശുവിനെ പോലെ ആകുവാനുള്ള ശ്രമമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. പലപ്പോഴും പലരും അടുത്തിരിക്കുന്ന വ്യക്തിയെയാണ് താരതമ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങളെക്കാൾ താണവരെ പലപ്പോഴും താണവരായി അവരങ്ങ് കാണും. തങ്ങളെക്കാൾ ചെറിയവരെ വളരെ ലാഘവ ബുദ്ധിയോടെ, വളരെ അവർ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാത്തവരാണെന്ന നിലയിൽ കണ്ടുകൊണ്ട് അവരോട് ഇടപെടുന്നവരുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവരെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ആ നിലയിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് വിടണം. ചെറിയവരെ നാം എത്രമാത്രം ആദരിക്കുന്നുവോ അത്രയും നാം ഉയർത്തപ്പെടും. അതൊരു വലിയ മനസ്സിൻ്റെ ഉടമയുടെ ലക്ഷണമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഹെലികോപ്റ്ററിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ തനിക്ക് സല്യൂട്ട് അടിച്ച ആ സെക്യൂരിറ്റിയുടെ മുൻപിൽ വന്ന് തിരിച്ച് ഗ്രീറ്റ് ചെയ്യുവാൻ മറന്നുപോയി. തനി ഹെലികോപ്റ്ററിലേക്ക് കയറിപ്പോയി. അപ്പോഴ ഓർമ്മ വന്നത്, ഞാൻ തിരിച്ച് വിഷ് ചെയ്തില്ലല്ലോ. ഉടനെ തൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ വിഷ് ചെയ്തു. കൈ കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും കയറിപ്പോകാനിടയായി. ഡൊണാൾഡ് ട്രംപ്, ഇപ്പോഴത്തെ പ്രസിഡന്റും, ഇതുപോലെ തന്നെ കയറാൻ വന്നപ്പോൾ ഹെലികോപ്റ്ററിന്റെ പങ്കയുടെ ആ കാറ്റിന്റെ ശക്തി ആണെന്ന് തോന്നുന്നു, ആ സല്യൂട്ട് അടിച്ച സെക്യൂരിറ്റിയുടെ തൊപ്പി പറന്നുപോയി. ഉടനെ പ്രസിഡന്റ് ട്രംപ് ആ തൊപ്പി എടുത്തുകൊണ്ട് വന്ന് തലയിൽ വെച്ചു കൊടുത്തു. ദൈവമക്കളെ, വലിയ വലിയ വ്യക്തികളാണ് നാം എന്ന് തോന്നുന്നെങ്കിൽ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് തോന്നുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിലൂടെ നമ്മേക്കാൾ ചെറിയവർ വരുമ്പോൾ, അത് സാമ്പത്തികമായോ പദവിപരമായോ
ഔട്ട് വേർഡിൽ അപ്പിയറൻസിലോ പുറമേ കാണുന്ന ഏതെങ്കിലും നിലയിലൊക്കെ ആകട്ടെ, നമ്മേക്കാൾ ചെറിയവരാണ് എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഒന്ന് വിനയപ്പെടാൻ സാധിക്കുമോ? ജോർജ് വാഷിങ്ടൺ ഒരിക്കൽ പ്രഭാത സവാരി നടത്തുമ്പോൾ തൻ്റെ സ്നേഹിതൻ കൂടെ ഉണ്ട്. അപ്പോഴാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ എതിരെ വരുന്നു, ഒരു ദരിദ്രൻ. ആ ദരിദ്രൻ ജോർജ് വാഷിങ്ടനെ വന്ദനം ചെയ്തപ്പോൾ ജോർജ് വാഷിങ്ടൺ തൻ്റെ തലയിൽ വെച്ചിരുന്ന തൊപ്പി ഊരി ആ പാവപ്പെട്ട മനുഷ്യനെ വന്ദനം ചെയ്യുവാനിടയായി. അപ്പോൾ തൻ്റെ സ്നേഹിതൻ ചോദിച്ചു, സർ എന്താണ് അങ്ങ് താങ്കൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ജോർജ് വാഷിങ്ടന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്നേക്കാൾ വിനയാന്വിതനാകുവാൻ ഈ ലോകത്തിൽ ഞാൻ ആരെയും അനുവദിക്കത്തില്ല എന്ന്. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ഈ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തികൾക്ക് എത്രമാത്രം വിനയം ഉണ്ട്! മുൻ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ വിനയം, താനൊരിക്കൽ ഫംഗ്ഷന് വന്നപ്പോൾ സ്റ്റേജിൽ തനിക്ക് വേണ്ടി മാത്രം ഇട്ടിരുന്ന പ്രത്യേക ചെയർ എടുത്ത് മാറ്റിപ്പിച്ചു. സാധാ ചെയർ ഇട്ടതിന് ശേഷമാണ് താൻ ഇരുന്നത്. അനവധി കാര്യങ്ങൾ അങ്ങനെ പുറമെയുള്ള ആളുകളിൽ നിന്ന് പഠിക്കുവാനുണ്ട്. ദൈവമക്കൾ എത്രമാത്രം വിനയാന്വിതരാകുന്നുണ്ട്! നമ്മുടെ പ്രാർത്ഥനയിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലും ആരാധനകളിലും ആരാധന കൂടിവരവുകളിലും മറ്റുള്ളവരെ ബൈബിൾ വാക്യങ്ങൾ കൊണ്ടോ പ്രാർത്ഥനാ വാചകങ്ങൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ പാട്ടുകൾ കൊണ്ടോ സാക്ഷ്യങ്ങൾ കൊണ്ടോ താഴ്ത്തിക്കെട്ടുവാനും അവരെ വീണ്ടും ചെറിയവരെ കാണുവാനുമുള്ള പ്രവണതയാണോ നമ്മിലുണ്ടത്? ദൈവമക്കളെ, ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന? അത് ദൈവം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമക്കളെ, ദൈവം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥനയിൽ നാം വളരെ ശ്രദ്ധയോടെ വേണം പ്രാർത്ഥിക്കുവാൻ. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം. ഞാനിപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കുവാനിടയായി. ഒന്ന്, നാം കുറ്റം ഇല്ലാത്തവരാണെന്ന് ഒരിക്കലും ഉറയ്ക്കരുത്. രണ്ട്, നാം മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കരുത്. മൂന്ന്, പ്രാർത്ഥനയിൽ മറ്റുള്ള ആരെയും താരതമ്യം ചെയ്ത് അവരും ഞാനും എന്ന ചിന്തയോടെ അല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, നാമും ദൈവവും ആ നിലയിൽ പ്രാർത്ഥിക്കണം. നാലാമത്തേത്, പരീശൻ ചെയ്തത് നാം ചെയ്യാതിരിക്കേണ്ടത് സ്വന്തം നേട്ടങ്ങൾ ദൈവമുമ്പിൽ നിരത്തി എന്ന് പറഞ്ഞാൽ, താൻ ചെയ്തത് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, ഇതെല്ലാം താൻ ദൈവത്തോട് പറയുക. ദൈവം മുമ്പിൽ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശംസ നമ്മുടെ നേട്ടങ്ങൾ നേർത്തി വയ്ക്കാൻ നാം ശ്രമിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തന്നെ ഒരു തോന്നൽ, ഞാനിതൊക്കെ പറയുമ്പോൾ ദൈവത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന്, ഞാൻ ഇന്നിന്നത് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഓക്കെയാണ്, അതിൽ ഞാൻ പക്കയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഒരുപക്ഷെ സ്വാധീനിക്കപ്പെടും, ദൈവന്റെ പ്രാർത്ഥനയ്ക്ക് വശംവദനാകും എന്ന് പരീക്ഷൻ ചിന്തിച്ചു. പാടില്ല. നാം കൊടുക്കുന്ന സ്തോത്ര കാഴ്ചയും നേർച്ച കാഴ്ചയും ഒരു നമ്മുടെ പ്രഹസനങ്ങളും കാഴ്ചകളും കണ്ടിട്ടല്ല ദൈവം പ്രസാദിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഉൽപ്പത്തിയിൽ അതിൻ്റെ വ്യക്തതയുണ്ട്. ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. നമ്മിൽ ദൈവം പ്രസാദിക്കുമ്പോൾ നമ്മുടെ വഴിപാട് എന്തായിരുന്നാലും ദൈവം അതിൽ പ്രസാദിക്കും. ആടും വൈക്കോലും ആയതുകൊണ്ട് ദൈവം വേർതിരിവ് കാണിച്ചതല്ല. ദൈവം അവിടെ പ്രസാദിക്കാതിരിക്കുവാനുള്ള കാരണം, കായിനിൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നില്ല. കാരണം ദൈവം തന്നെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ പലപ്പോഴും പാപം കിടക്കുന്നത് കൊണ്ടാണോ നാം നമ്മുടെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ നേട്ടങ്ങൾ ദൈവമുമ്പിൽ നിരത്തുന്നത്? എന്തെങ്കിലും കൊടുത്ത്, ഒരാടിനെ കൊടുത്ത്, ഒരു
മൃഗത്തെ കൊടുത്ത്, ഒരു വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ കൊടുത്ത്, ദൈവത്തിന് പലരും കൊടുക്കുന്നത് തന്നെ ദൈവത്തെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായി മാറിയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ കൊടുക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുമ്പോൾ കൊടുത്താ പ്രാർത്ഥിക്കുന്നത്, ഇത്ര തുല അവർ പഴവർഗങ്ങളോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ അവർ തൂക്കുന്നു. ദൈവത്തെ സ്വാധീനിക്കാൻ പലരും ചെയ്യുന്നത്, ഏത് അഴിമതിയും നടത്തും എന്നിട്ട് ദൈവത്തെ സ്വാധീനിക്കാൻ ദൈവത്തിന് വേണ്ടി സ്വർണക്കിരീടം കൊടുത്തവരുണ്ട്, രത്നക്കിരീടം കൊടുത്തവരുണ്ട്. ഞാൻ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതൊക്കെ ദൈവത്തെ സ്വാധീനിക്കുക പ്രാർത്ഥനയിലൂടെ. അങ്ങനെയാണോ നിങ്ങളുടെ പ്രാർത്ഥന? ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകട്ടെ. ഒരിക്കലും ആ ബുദ്ധി കൊണ്ട് മാനുഷികമായ കാഴ്ചകൾ തിരുമുമ്പിൽ വെച്ച് ദൈവത്തെ സ്വാധീനിക്കാം എന്ന് കരുതരുത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ കുറ്റമുണ്ട് എന്ന് നാം തിരിച്ചറിയണം, അത് നാം ഏറ്റുപറയണം. ഇവിടെ നേട്ടങ്ങൾ നിരത്തി ദൈവത്തെ സ്വാധീനിക്കാൻ നോക്കിയതാണ് നാലാമത്തെ ഡോൺസ്, നാം പ്രാർത്ഥനയിൽ ചെയ്യാൻ പാടില്ലാത്തത്. അഞ്ചാമത്തേത്, ആ നേട്ടങ്ങളിൽ അവൻ പ്രശംസിച്ചു, ഞാൻ ഉപസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു എന്ന്. നമ്മൾ നേട്ടങ്ങളിലല്ല പ്രശംസിക്കേണ്ടത്. പൗലോസ് പറയുന്നു, ഞാൻ കഷ്ടതയിൽ പ്രശംസിക്കും. നാം ദൈവത്തിൽ പ്രശംസിക്കണം. ദൈവം തന്നതായ അനുഭവങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നാം ഒരിക്കലും നമ്മുടെ നേട്ടങ്ങൾ നിന്നതൊന്നും നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്താലാണ് നാം ഇതുവരെ നിന്നതെങ്കിൽ തീർച്ചയായും ദൈവ വൈദ്യം ഇനിയും ദൈവം നിർത്തും. ആ ദൈവത്തിന് വേണ്ടി നാം വിശ്വസ്തതയോടെ നിന്നാൽ, ദൈവത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. ഇനി ഡൂസ് പറയാം, പ്രാർത്ഥനയിൽ എന്തൊക്കെ ചെയ്യണം. ഒന്ന്, നാം നമ്മുടെ ഉള്ള അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, സങ്കീർത്തനക്കാരൻ പറയുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് കേൾക്കില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഇപ്പോൾ കേട്ടിരിക്കുന്നു. കാരണം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒന്നും കരുതിയില്ല. ആരോടെങ്കിലും വഴക്ക്, പിണക്കം, ഏതെങ്കിലും വിധത്തിലുള്ളതായ പക, ഏതെങ്കിലും തരത്തിലുള്ള ശത്രു മനോഭാവം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണോ നാം പ്രാർത്ഥിക്കുന്നത്? ഇതെല്ലാം വിട്ടെങ്കിൽ മാത്രമേ ആരെങ്കിലും അപമാനിക്കുവാൻ, താഴ്ത്തിക്കെട്ടുവാൻ വാക്കുകളിലൂടെ, പ്രസംഗത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ ആരെയെങ്കിലും നാം ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കവരോട് നിരന്ന് നാം വളരെ ദൈവസ്നേഹത്തെ നിറയപ്പെട്ടവരായി കർത്താവെ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ള സ്ഥിതിയെ തിരിച്ചറിഞ്ഞ് ദൈവ മുൻപാകെ തകരപ്പെടുവാൻ, തകർന്ന് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ ആ പ്രാർത്ഥനയിൽ സ്വർഗം കനിയും, ദൈവം കേൾക്കും, മറുപടി കിട്ടാതെ പോകത്തില്ല. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ദൈവം മുൻപിൽ നമുക്ക് തന്നെത്താൻ താഴ്ത്താം. കാരണം യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തി. നമ്മുടെ മാതൃക യേശുവാണ്. അവൻ സമ്പന്നനായിരിക്കെ ദരിദ്രായ നമ്മെ സമ്പന്നരാക്കുവാൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന അപ്പോസ്തലൻ പൗലോസ് സഭയെ ഓർപ്പിക്കുന്നു. ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ദൈവകൃപ അതെന്താണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി നമ്മെ സമ്പന്നരാക്കുവാൻ സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സമ്പന്നൻ ദരിദ്രനായി തീർന്നു. ഈ ഈസ്റ്റർ നമുക്ക് നൽകിത്തരുന്ന സന്ദേശം അതാണ്, ഉന്നതൻ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. സ്വർലോക മഹിമകളെ വിട്ടവൻ ഭൂമിയിലെ താണവസിലേക്ക് ഇറങ്ങി വന്നു. അവൻ നമ്മെ നീതിമാന്മാരാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ചെവി കൊടുത്ത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. ഒരു വാക്കുകൂടെ പറയട്ടെ, ഇനി ഡൂസിൽ ചെയ്യേണ്ടത് വിഷയത്തിൽ രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തോടെയാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്. അതെങ്ങനെ അറിയാം? അവനറിയാം, എൻ്റെ പാപം ഞാൻ ഏറ്റു പറയുമ്പോൾ ദൈവം എന്നെ കൈവെടിയത്തില്ല, എൻ്റെ മഹാപാപങ്ങൾ ദൈവം ക്ഷമിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ അങ്ങനെ ഒരു വിശ്വാസം
പരീക്ഷയില്ലായിരുന്നു. അങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവൻ നേട്ടങ്ങളെല്ലാം ദൈവം നിരത്തിയത്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ദൈവം ഞാൻ അവനെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്വാധീനിച്ച് പ്രാർത്ഥനയിൽ ചിലത് നേടുവാൻ ശ്രമിക്കുന്നു. ദൈവമക്കളെ, ഒരു കാര്യം, ചുങ്കക്കാരന് തന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു, തൻ്റെ പ്രവൃത്തികളിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. നമുക്ക് ദൈവത്തിൽ വിശ്വാസം വയ്ക്കാം. നാം ചെയ്യുന്ന നേട്ടങ്ങളിലല്ല, നമ്മുടെ പ്രവൃത്തികളിലല്ല, നമ്മുടെ ഇവിടെയുള്ള ഒന്നിലും നാം ഒരിക്കലും വിശ്വാസം വയ്ക്കേണ്ട. ഇതിലല്ല നാം പ്രശംസിക്കേണ്ടത്, കർത്താവിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നീതിമാന്മാരുടെ നിലവിളിക്കും, അവരുടെ കരച്ചിലിനും അവൻ ചെവി തുറന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. തീർച്ചയായും നീ ഒരു നീതിമാനാണോ? താങ്കൾ ഒരു നീതിമാനാണോ? താങ്കൾ ദൈവം മുൻപാകെ തകർന്ന് ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കൂ. ഒന്ന്, നാം ആരാണെന്നും നമ്മുടെ സ്ഥിതികൾ എന്താണെന്നും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം, തകരണം. രണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്നാൽ ഒരിക്കലും നാം നമ്മെ തന്നെ കുറ്റമില്ലാത്തവരെ നീതിമാന്മാരാണെന്ന് ഒരിക്കലും ഉറച്ചു പ്രാർത്ഥിക്കരുത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി പ്രാർത്ഥിക്കരുത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് പ്രാർത്ഥിക്കരുത്. സ്വന്തം നേട്ടങ്ങൾ നിരത്തിവെച്ച് ദൈവത്തെ സ്വാധീനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. നേട്ടങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. തകർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.